ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫൂസ് വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 4 വിസില് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വേവുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ 4 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2 വിസില് മതി കേട്ടോ. ഇനി ഇത് വേവിക്കാണ്ടും ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചെറിയ പീസാക്കി കഴിഞ്ഞിട്ട് മസാല പുരട്ടിയാൽ മതി. വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, ബീഫ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം പാടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ബീഫിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് തന്നെ ചെയ്യണം. ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത്, നല്ലൊരു റെഡ് കളർ കിട്ടും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു മസാല രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല മസാല രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച് മാറ്റിയ ബീഫിനെ ചെറുതായി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാ റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറിൽ തന്നെ ബീഫ് ചില്ലി കിട്ടും. നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഫ്രൈ ചെയ്യുക. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്ത് പോരിയെടുക്കാം. കറിവേപ്പില വറുത്ത് പോരിയെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതൊന്ന് വറുത്ത് പോരിയെടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അതിന് മുകളിൽ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഈ ഓയിലിട്ട് തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. ഇനി ഇതുപോലെ ഓരോന്നായി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. നമ്മളൊന്ന് ബീഫ് വേവിച്ചെടുത്തോണ്ട് തന്നെ 5 മിനിറ്റിൽ റെഡിയായി കിട്ടും നമ്മുടെ ബീഫ് ചില്ലി. ഇനിയിതൊരു വശം അരച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇതുപോലൊരു അരിപ്പയൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഇനിയിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നേരത്തെ വറുത്ത് കോരി കറിവേപ്പിലയും മുളകും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, പ്രസ് ചെയ്ത് ഓൾ എന്നാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ഇനി ഇതുപോലത്തെ ഓരോ പുതിയ വീഡിയോകളുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.